ആദ്യം ബാറ്റ് ചെയ്യുന്നവർ വിജയം നേടിയ ചരിത്രമാണ് മെൽബൺ സ്റ്റേഡിയത്തിന്. അതിനാൽ ഇന്ന് ടോസ് നേടിയതും ആദ്യം ബാറ്റ് ചെയ്യാൻ ഓസീസ് നായകനായ ടിം പെയ്ന് അധികം ആലോചിക്കേണ്ടി വന്നില്ല. എന്നാൽ മെൽബണിലെ ഈ ചരിത്രം മാറ്റിക്കുറിക്കുന്ന തുടക്കമാണ് ഇന്ത്യ ഇന്ന് പുറത്തെടുത്തത്. വലിയ സ്കോർ നേടി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനായിരുന്നു ഓസീസിന്റെ പദ്ധതി. എന്നാൽ ഓപ്പണർ ജോ ബേൺസിനെ സംഭോജനാക്കിയ ബുംറ വിക്കറ്റ് വേട്ട ആരംഭിച്ചു. പിന്നാലെ അശ്വിനും സിറാജും ബുംറയ്ക്ക് ശക്തമായ പിന്തുണ സമ്മാനിച്ചതോടെ ആദ്യ ദിനം തന്നെ 200 കടക്കാതെ ഓസീസ് പുറത്തായി. കൃത്യമായ ആസൂത്രണമായിരുന്നു ഇന്ത്യൻ നായകനായ അജിങ്ക്യ രഹാനെയുടേത്. ഇന്ത്യൻ ആക്രമണത്തെ അത് കാര്യമായി സ്വാധീനിച്ചു. ജോ ബേൺസിന് പിന്നാലെ ഓസീസിന് മികച്ച തുടക്കം സമ്മാനിച്ച മാത്യു വേഡും പുറത്തായി. സംഭുജനായി സ്മിത്തും മടങ്ങിയതോടെ ഓസീസ് 3 വിക്കറ്റിന് 38 എന്ന അവസ്ഥയിലേക്ക് വീണു. പിന്നീട് ക്രീസിൽ ഒരുമിച്ച ലെബുഷെയ്ൻ, ട്രാവിസ് ഹെഡ് കൂട്ടുകെട്ടാണ് ഓസീസിനെ 100 കടത്തിയത്. ഓസീസ് ഇന്നിംഗ്സിലെ ഒരേ ഒരു അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും ഇതായിരുന്നു. ലെബുഷെയ്ൻ 132 പന്തിൽ 48ഉം ട്രാവിസ് ഹെഡ് 92 പന്തിൽ 38 റൺസും നേടി. ട്രാവിസിന്റെ വിക്കറ്റ് നേടിയ ബുംറയാണ് ഈ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചത്. പിന്നാലെ ലെബുഷെയ്നെ ഗില്ലിന്റെ കയ്യിലെത്തിച്ച മുഹമ്മദ് സിറാജ് തന്റെ ടെസ്റ്റ് കരിയറിലെ ആദ്യ വിക്കറ്റ് നേടി. പിന്നാലെ കാമറോൺ ഗ്രീൻ 12ഉം ടിം പെയ്ൻ 13ഉം പാറ്റ് കമ്മിൻസ് 9ഉം സ്റ്റാർക്ക് 7ഉം വീതം റൺസെടുത്ത് പുറത്തായി. അവസാനം 20 റൺസ് എടുത്ത നദാൻ ലിയോൺ ഓസീസിനെ 200 കടത്തുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. ഇന്ത്യക്ക് വേണ്ടി ബുംറ 4 വിക്കറ്റും അശ്വിൻ 3ഉം സിറാജ് 2ഉം ജഡേജ 1 വിക്കറ്റും വീതം നേടി. ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ആദ്യ ദിനം 36ന് 1 വിക്കറ്റ് എന്ന നിലയിലാണ്. 38 പന്തിൽ 5 ബൗണ്ടറി അടക്കം 28 റൺസുമായി ശുഭമാൻ ഗിൽ, 23 പന്തിൽ 7 റൺസുമായി പൂജാര എന്നിവരാണ് ക്രീസിൽ. പൂജ്യത്തിന് പുറത്തായ മായാങ്ക് അഗർവാളിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്.